പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ജീവിതത്തിലെ ചില അനുഭവങ്ങൾ നമുക്ക് യാഥാർത്ഥ്യം ബോധ്യപ്പെടുത്തി തരും. പഴയ കാലം മുതലേ പറയാറുണ്ടല്ലോ, അനുഭവമാണ് ഗുരു എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഒരു അലിഖിതമായ പഴഞ്ചൊല്ലായിരിക്കാം, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ആരെങ്കിലും പറഞ്ഞു വച്ചിരിക്കുന്ന ചില വാചകങ്ങളായിരിക്കാം. പക്ഷേ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു ചെല്ലുമ്പോൾ അനുഭവം എന്നതിന് വലിയ പ്രാധാന്യമാണ്. ആ അനുഭവമാണ് ഇപ്പോൾ ഈ ഒരു ക്ലിപ്പിലേക്ക് എന്നെ പ്രേരിപ്പിച്ചത്. ഒരു ദിവസം എൻ്റെ അടുത്ത സുഹൃത്ത്, അദ്ദേഹത്തിൻ്റെ അനുജൻ്റെ കുഞ്ഞ് പ്രസവിച്ച് കുറഞ്ഞ മാസങ്ങൾ മാത്രമായിട്ടേ ഉള്ളൂ, ആ കുഞ്ഞ് വളരെ വിഷമത്തിലായി രോഗം പിടിപെട്ട് ആശുപത്രിയിൽ അഡ്മിറ്റിലാണ്. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത കുഞ്ഞിനെ വിവിധ ടെസ്റ്റുകൾക്ക് വിധേയമാക്കി ഡോക്ടർ ആ കുഞ്ഞിൻ്റെ വല്യുപ്പയെ വിളിച്ച് സ്വകാര്യമായി പറഞ്ഞ ഒരു സത്യമുണ്ട്. വിവിധ ടെസ്റ്റുകൾ നാം നടത്തി, എല്ലാ ടെസ്റ്റിൽ നിന്നും ലഭിച്ചതിൻ്റെ ആകത്തുക കുഞ്ഞിൻ്റെ പിതാവിനോട് എനിക്ക് പറയാൻ കഴിയില്ല. വല്യുപ്പ എന്ന് പറയുന്നത് അദ്ദേഹം ആശുപത്രിയുടെ വരെ കമ്മിറ്റിയിലെ പ്രധാനപ്പെട്ട ഒരു അംഗമായിരുന്നു. അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളുടെ കുഞ്ഞിനെ ഇനി നിങ്ങൾക്ക് ലഭിച്ചോളണമെന്നില്ല, നാളെ കാലത്ത് 10 മണിക്ക് ഒരു ടെസ്റ്റ് കൂടെ ഉണ്ട്, ആ ടെസ്റ്റിൻ്റെ ശേഷം ഞാൻ നിങ്ങൾക്ക് ഫൈനൽ വിവരം തരാം എന്ന റിപ്പോർട്ടാണ് ഈ വല്യുപ്പാക്ക് നൽകിയത്. സുഹൃത്ത് എന്നെ വിളിച്ച് വല്ലാതെ വിഷമം പങ്കിട്ടു. ഈ വിഷമത്തിന് ഞാൻ എന്ത് തിരിച്ചു പരിഹാരം നൽകും? സുഹൃത്തുക്കളെ ആശ്വസിപ്പിക്കേണ്ട സമയത്ത് ആശ്വസിപ്പിക്കാൻ കഴിയുകയും അവർക്ക് സാന്ത്വനം നൽകാൻ കഴിയുകയും എന്തെങ്കിലും ഒരു പരിഹാരം നിർദ്ദേശിക്കാൻ കഴിയുക എന്ന് പറയുന്നത് സൗഹൃദ ബന്ധത്തിൻ്റെ ദൃഢതയ്ക്കുള്ള വലിയ മാനദണ്ഡങ്ങളാണ്. ഞാനിങ്ങനെ ചിന്തിച്ചു. അപ്പോൾ എൻ്റെ മനസ്സിൽ കടന്നു വന്നത്, കുറച്ച് മാസങ്ങൾക്കും വർഷങ്ങൾക്കും മുമ്പ് ഞാൻ ഒരു ഉസ്താദിൽ നിന്ന് സമ്മതം വാങ്ങിയ 156 ഫാത്തിഹയോദി മന്ത്രിക്കുക എന്ന് പറയുന്ന ആ ഒരു മന്ത്രം ഞാൻ എൻ്റെ സുഹൃത്തിന് കൈമാറി. 156 രൂപ ആ കുഞ്ഞിനെ ഒടിഞ്ഞ് വയ്ക്കാൻ വേണ്ടിയും ഞാൻ ആ സുഹൃത്തിനോട് പറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, അനുഭവം നമ്മുടെ ജീവിതത്തിൽ നിൽക്കുന്ന യാഥാർത്ഥ്യങ്ങളുടെ പാഠങ്ങളാണ്. പിറ്റേ ദിവസം കാലത്ത് 10 മണിക്ക് വലിയ വിലപിടിപ്പുള്ള അന്തിമ ഫലം ഈ കുടുംബത്തിന് നൽകാൻ വേണ്ടി ടെസ്റ്റ് നടത്താനായി രക്തമെടുക്കാൻ വരുന്നതിനു മുമ്പ് ഡോക്ടർ വന്ന് ആ കുഞ്ഞിനെ ടെസ്റ്റ് ചെയ്തപ്പോൾ ആ ഡോക്ടർ ഇതേ വല്യുപ്പയെ വിളിച്ച് പറഞ്ഞ മറുപടി, ഇന്നലെ കണ്ടിരിക്കുന്ന പ്രയാസം ഇന്ന് കാണാനില്ല, ഞാൻ പറഞ്ഞ ടെസ്റ്റ് കൂടെ ഇനി നടത്തേണ്ടതില്ല, ഈ കുഞ്ഞിന് നേരിയ ഒരു പനിയുടെ പ്രയാസം മാത്രമാണ് കാണുന്നത് എന്ന് പറഞ്ഞ് ആ കുഞ്ഞിനെ ശുശ്രൂഷിക്കുകയും ആവശ്യമായ മരുന്നുകൾ നിർദ്ദേശിക്കുകയും കുറഞ്ഞ ദിവസം കൊണ്ട് ആ കുഞ്ഞ് രോഗമുക്തി നേടുകയും ചെയ്ത ഒരു സംഭവം. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിലാണ് ഈ സംഭവമെങ്കിൽ ഈ സംഭവം ഒരു അത്ഭുതം ഉണ്ടാക്കുമോ ഇല്ലയോ? ഈ സംഭവം നടന്നിട്ട് 1-2 വർഷങ്ങൾ പിന്നിട്ടു എന്ന് പറയാം. 2-3 ആഴ്ചകൾക്ക് മുമ്പ് തൃശ്ശൂരിലെ ആശുപത്രിയിൽ നിന്ന് നമ്മുടെ പ്രാസ്ഥാനിക കുടുംബത്തിലെ ഒരംഗമായ ഒരു പ്രവർത്തകൻ ഫോൺ വിളിക്കുകയാണ്. വലിയ വിഷമത്തിലാണ് അദ്ദേഹം ഫോൺ വിളിച്ചത്. എൻ്റെ അനുജൻ അതിശക്തമായ വയറുവേദനയാണ്. എല്ലാ ടെസ്റ്റുകളും നടത്തി, ഒന്നിലും പ്രത്യേക കാരണം കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇപ്പോൾ എൻ്റെ അനുജനെ ഡോക്ടർ ICUയിലാക്കിയിരിക്കുകയാണ്. എന്തെങ്കിലും ഒരു പരിഹാരം ഉസ്താദിന് നിർദ്ദേശിക്കാനുണ്ടോ എന്ന് ചോദിച്ച് ആ സൗഹൃദ ബന്ധത്തിൽ ഒരു മുസ്തിയാളല്ലേ, എന്തെങ്കിലും കിട്ടുമല്ലോ എന്ന് മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹം ചോദിക്കുന്നത്. വേദനിക്കുന്ന മനസ്സുകളിൽ നാം എന്ത് പറഞ്ഞു കൊടുക്കാനാണ്? എൻ്റെ അറിവിൽ അതിനുമാത്രം ആഴിയിലുള്ള ഒന്നുമില്ല. ഞാൻ അദ്ദേഹത്തിന് നിർദ്ദേശിച്ചത് പ്രഭാതത്തിലും പ്രദോഷത്തിലും നിങ്ങൾക്ക് ICUവിൽ സന്ദർശിക്കാൻ അവസരം കിട്ടുമ്പോഴൊക്കെ, അല്ലെങ്കിൽ അവസരം ഹിക്കുമത്തിൽ ഉണ്ടാക്കിയെടുത്ത് നിങ്ങൾ അദ്ദേഹത്തെ 156 ഫാത്തിഹ നിങ്ങൾ മന്ത്രിക്കണം. 156 രൂപ അദ്ദേഹത്തെ മന്ത്രിച്ച് നിങ്ങൾ ഒഴിഞ്ഞു നേർച്ചയാക്കി വെക്കണം. നിങ്ങൾക്ക് അടുത്ത ദിവസം ഡിസ്ചാർജ് ആവാൻ കഴിയും എന്ന് ഫാത്തിഹയോടെ ഒക്കെ നാം പഠിച്ചിരിക്കുന്ന മഹാന്മാരെ കുറിച്ചും നാം മനസ്സിലാക്കി വച്ചിരിക്കുന്ന
ആ ഫലം മനസ്സിലാക്കി ഉറപ്പ് കൊടുത്തു. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ജീവിതത്തിൽ പറഞ്ഞു കൊടുത്ത വ്യക്തിയെ തന്നെ അത്ഭുതപ്പെടുത്തും വിധം അടുത്ത ദിവസം ആ ചെറുപ്പക്കാരന് ഡിസ്ചാർജായി വീട്ടിലെത്താൻ അവസരം ലഭിച്ചു എന്നത് ഇന്നും നമ്മുടെ മുന്നിൽ ജീവിക്കുന്ന ഉദാഹരണങ്ങളായി നിലനിൽക്കുകയാണ്. ഞാൻ ചോദിക്കുന്നത്, ഈ ആദർത്ഥ്യങ്ങൾ നമ്മുടെ മുന്നിൽ ഉണ്ടാകുമ്പോൾ ഈ 156 ഫാത്തിഹ അല്ലെങ്കിൽ 156 രൂപ ഒഴിഞ്ഞു വെക്കുക, എന്താണ് ഇതിൻ്റെ രഹസ്യം, എന്താണ് ഇതിൻ്റെ പുറകിൽ? കേൾക്കുന്ന നിങ്ങൾക്കൊക്കെ ഇതറിയാൻ താല്പര്യമുണ്ടാകും. ദുൽഹിജ്ജ 13 കടന്നു വരുമ്പോൾ ഈ ദുൽഹിജ്ജ 13 നമ്മോട് ആ രഹസ്യത്തിൻ്റെ ഉള്ളറയാണ് വിളിച്ചു പറയുന്നത്. ആരുടെ പേരിലാണ് ഈ 156 രൂപ നേർച്ചയാക്കി ഒഴിഞ്ഞു വെച്ചത്? ആരുടെ പേരിലാണ് ഈ 156 ഫാത്തിഹ ഓതി ഊതിയത്? ദുൽഹജ്ജ് 13 നമ്മോട് വിളിച്ചു പറയുന്ന ചരിത്ര സംഭവങ്ങളിൽ അല്ലെങ്കിൽ മഹാന്മാരുടെ ചരിത്രങ്ങളിൽ ഒരു വലിയ സംഭവ ജീവിതത്തിന് സാക്ഷിയായ ഒരു മഹാരഥനാണ് ഇതിൻ്റെ പുറകിലുള്ളത്. അതാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, പഴുനാനയിൽ മറവിട്ട് കിടക്കുന്ന മഹാനായ ഷെയ്ഖ് യൂസുഫ് അൽ ഖാദിനി ഖദ്ദസല്ലാഹു സിർറഹു അസീസ്. മഹാനവറുകളുടെ പേരിലാണ് 156 ഫാത്തിഹ ഓതിയത്. മഹാനവറുകളുടെ പേരിലാണ് 156 രൂപ സ്വതക്കയായി നേർച്ചയാക്കി വച്ചത്. അവരുടെ ബറക്കത്തുകൊണ്ടും ഫാത്തിഹയുടെ ബറക്കത്തുകൊണ്ടും സ്വതക്കയുടെ ബറക്കത്തുകൊണ്ടും അവരുടെ പ്രത്യേകമായ മദത് കൊണ്ടും വിശ്വാസികളായ നമ്മുടെ മുന്നിൽ മഹത്തുക്കളുടെ സഹായങ്ങളിൽ രണ്ടഭിപ്രായങ്ങളില്ല. ആ ഒരു വലിയ ഫലം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുമ്പോൾ ഷെയ്ഖ് യൂസുഫ് അൽ ഖാദിരി റളിയല്ലാഹു അൻഹുവിന്റെ ആണ്ടുദിനം നമ്മിലേക്ക് കടന്നു വരുമ്പോൾ, ഉറൂസ് മുബാറക് നമ്മിലേക്ക് കടന്നു വരുമ്പോൾ, ഷെയ്ഖ് അവർകളെ സ്മരിക്കാതെ നമുക്ക് മുന്നോട്ട് പോകുന്നത് ഒരിക്കലും ശരിയല്ല. ഷെയ്ഖ് യൂസുഫ് അൽ ഖാദിരി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുമ്പോൾ, കുന്നംകുളത്തിനടുത്ത് പഴുനാലയിലാണ് മഹാനവറുകളുടെ മഖ്ബറയുള്ളത്. ആ മഹാനവറുകൾ വലിയൊരു കറാമത്തിൽ നിന്നാണ് അവിടുത്തെ ജീവിതത്തിൽ മാറ്റം വരുന്നത്. കണിയാപുരം അബ്ദുൽ റസാഖ് മസ്താൻ ഖദ്ദസല്ലാഹു സിർറഹു അസീർ മഹാനവറുകൾ ആലപ്പുഴയിലെ പാനാവിള്ളി പ്രദേശത്തെത്തിയപ്പോൾ അവിടെ ഒരു ചായക്കടയിലായിരുന്നു യൂസുഫ് അൽ ഖാദിരി എന്നറിയപ്പെടുന്ന ഇന്നറിയപ്പെടുന്ന മഹാനവറുകൾ അന്ന് ചായക്കട നടത്തുകയായിരുന്നു. യഥാർത്ഥത്തിൽ തൻ്റെ ആദർശത്തിലും തൻ്റെ വിശ്വാസത്തിലും അന്ന് വലിയ മാറ്റങ്ങളായിരുന്നു. പക്ഷേ കണിയാപുരം മഹാനവറുകൾ ആ ചായക്കടയിലേക്ക് കയറി വന്ന് ചായ ഒഴിക്കുന്ന ഈ മനുഷ്യനെ നോക്കിയിട്ട് വിളിച്ചു, മുസ്ലിയാരെ. ആ മുസ്ലിയാരെ എന്നുള്ള വിളി, മഹാന്മാരുടെ ചില വാക്കുകൾ, മഹാന്മാരുടെ ചില ഉപദേശങ്ങൾ, മഹാന്മാരുടെ ചില വിളികൾ വിളിക്കപ്പെടുന്ന മനുഷ്യരിൽ ഉണ്ടാക്കുന്ന മാനസാന്തരം അതെത്രമാത്രം വലുതാണ് എന്നതിന് വലിയ പാഠമാണ് ഷെയ്ഖ് യൂസുഫ് അൽ ഖാദിർ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചായ നടത്തിയിരുന്ന ആ മനുഷ്യനെ പൊന്നാനിയിൽ എത്തിച്ചു. അവിടുന്ന് നേരെ കമാലുദ്ദീൻ ഉമർ അൽ ഖാദിരി ഖദ്ദസല്ലാഹു സിർറഹു അസീ തങ്ങളെ ചാരത്തെത്തിച്ചു. അവിടെ എത്തിയിട്ടോ അവിടുന്ന് മഹാനവറുകൾ അറിവിന്റെ വിശാലമായ സാഗരത്തിലേക്ക് ഊളിയിട്ടിറങ്ങുകയായിരുന്നു. വൈജ്ഞാനിക മേഖലയിലെ വിവിധ പടവുകൾ ചവിട്ടിക്കയറി. തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളും തസവുഫിന്റെ ഗ്രന്ഥങ്ങളും തസ്കിയത്തിന്റെ ഗ്രന്ഥങ്ങളും കമാലുദ്ദീൻ ഉമർ അൽ ഖാദിരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് പഴുനാനയിൽ വെച്ച് പഠിക്കുകയും പിന്നീട് സിറാജുദ്ദീൻ അൽ ഖാദിരി റളിയല്ലാഹു അൻഹുവിന്റെ അയ്യക്കാട്ട സമീപത്ത് ചെല്ലുകയും പിന്നീട് പാനായിക്കുളം അബ്ദുറഹ്മാൻ മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിർറഹു അസീസ് മഹാനവറുകളുടെ ചാരത്തിൽ ചെല്ലുകയും പിന്നീട് മുഹമ്മദ് ബിൻ അബ്ദുൽ ഖാദിർ ഷാദുലി മഹാനായ ഷെയ്ഖുനാ ക്ലാപ്പന ഉസ്താദ് ഖദ്ദസല്ലാഹു സിർറഹു അസീസ് തങ്ങളെ ചാരത്തിൽ ചെല്ലുകയും ഇവിടെ നിന്നെല്ലാം മതിവരുവോളം അറിവ് നുകരുകയും ആത്മീയ മേഖലകളിൽ തനിക്ക് ആവശ്യമുള്ള ആത്മീയ തൊലീഖത്തിന്റെ സരണിയുടെ വഴികളിലെല്ലാം പ്രവേശിക്കുകയും അവർ നിർദ്ദേശിക്കുന്ന എല്ലാ മേഖലകളിലൂടെയും വളരെ ത്യാഗപൂർണമായി കടന്നു ചെല്ലുകയും ചെയ്തു മഹാനായ ഷെയ്ഖ് യൂസുഫ് അൽ ഖാദിരി റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ കണിയാപുരം അബ്ദുർ റസാഖ് മസ്താൻ ഖദ്ദസല്ലാഹു സിർറഹു അസീ തങ്ങളിൽ നിന്ന് തൊലീഖത്തിന്റെ ഇജാസത്തുകൾ വാങ്ങി. അതേ രൂപത്തിൽ അഞ്ചരക്കണ്ടി ഷെയ്ഖ് ഖദ്ദസല്ലാഹു സിർറഹു അസീ തങ്ങളിൽ നിന്ന് ഹമദാനിയ തൊലീഖത്തിന്റെ ഇജാസത്തുകൾ വാങ്ങി. അങ്ങനെ പലരിൽ നിന്നും ആത്മീയ സരണിയുടെ വൈവിധ്യ മേഖലകളിലേക്ക് കടക്കാനുള്ള കവാടങ്ങൾ തുറന്നു വാങ്ങി മഹാനവറുകൾ ആത്മീയ മേഖലയിൽ അതിലയിച്ചു നീങ്ങിയപ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആലപ്പുഴയിലെ പാണാവിള്ളിയിൽ ജനിക്കുകയും പിന്നീട് പഴുതാനയിൽ ജീവിതം മുഴുവൻ ചെലവഴിക്കുകയും
വലിയ കറാമത്തിന്റെ ഉടമയായി മാറുകയും ചെയ്ത മഹാനാണ് ഷെയ്ഖ് യൂസുഫ് അൽ ഖാദിർ റളിയല്ലാഹു അൻഹു. വലിയ ആശിഖുർ റസൂലായിരുന്നു മഹാനായ ഷെയ്ഖ് യൂസുഫ് അൽ ഖാദിർ റളിയല്ലാഹു അൻഹു. മഹാനവരകൾ പഴുതാനയിലുള്ള കാലം വലിയ മൗലിദ് സദസ്സ് നടത്തിയിരുന്നു. വിശിഷ്യ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മീലാദിന്റെ ദിവസം സുബ്ഹി നിസ്കാരത്തിന്റെ മുമ്പ് വലിയ മീലാദ് സദസ്സ് മൗലിദ് സദസ്സ് നടത്തിയിരുന്നു. ആ മൗലിദ് സദസ്സിൽ നാട്ടിൽ നിന്ന് ഒരുപാട് ജനങ്ങൾ സമ്മേളിച്ചിരുന്നു. വരുന്നവരൊക്കെ 16 പത്തിരി നേർച്ചയാക്കി കൊണ്ടുവരൽ പതിവായിരുന്നു. അതിൽ നിന്ന് പത്തിരി എടുക്കുകയും ബാക്കിയുള്ളതെല്ലാം അവിടെ ഉണ്ടാക്കിയ പ്രത്യേകമായ ബറക്കത്തിന്റെ കറി കൂട്ടി തിരിച്ച് ആ വന്നിരിക്കുന്ന ആളുകളിലേക്ക് തന്നെ തിരിച്ചു കൊടുക്കുകയും ചെയ്യും. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് പരിഹാരങ്ങളായി അങ്ങനെ മൗലിദുകൾ നിർദ്ദേശിക്കുകയും സ്വലാത്തുകൾ നിർദ്ദേശിക്കുകയും മഴയിൽ നിന്ന് വരുമ്പോൾ പ്രത്യേകമായി മഹാനവരുടെ ചാരത്ത് വന്ന് സങ്കടം പറയലും അവർ നിർദ്ദേശിച്ചു കൊടുക്കുന്ന വിവിധ പരിഹാരങ്ങളാൽ മഴ ലഭിക്കുകയും അങ്ങനെ തുടങ്ങി ഒരുപാട് കറാമാത്തുകൾ കുന്നംകുളത്തിനടുത്ത് പഴുതാനയിൽ ഇന്നും ജീവിക്കുന്ന കാരണവന്മാരോട് ചോദിച്ചാൽ അവർക്ക് പറയാൻ ഏറെയുണ്ട്. അനുഭവിച്ചവർക്ക് പറയാൻ നാവുകൾ നൂറാണ്. മഹാനവരകൾ ചൂണ്ടിക്കാണിച്ച സ്ഥലത്ത് തന്നെ മഹാനവരുകളെ മറവ് ചെയ്യപ്പെടുകയും ചെയ്തു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഞാൻ ഓർമ്മപ്പെടുത്തിയത് നാം അറിയേണ്ട ചിലർ. അറിഞ്ഞവർക്ക് കുറച്ചൊക്കെ അധികം അറിയാൻ, അറിയാത്തവർക്ക് അറിയാനും അതിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഒരു പിടിവള്ളിയായി 156 ഫാത്തിഹ, 156 രൂപ പല മഹാന്മാരിലും പല വിധത്തിലുള്ള പ്രത്യേകമായ കറാമത്തുകളാണ്. എർവാനിയെ കുറിച്ചറിയാം, അവിടുത്തെ രീതി ഒന്നാണ്. അങ്ങനെ പല മക്കാമുകളിലും പല വിധത്തിലുള്ള കറാമത്തുകളാണ്. എല്ലാം സത്യമാണ്. നാം പലരും പലതും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. ഷെയ്ഖ് യൂസുഫ് അൽ ഖാദിരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീ തങ്ങളിൽ നിന്ന് ലളിതമായി നമുക്ക് ലഭിക്കുന്ന 156 ഫാത്തിഹ മഹാനവറുകളുടെ മേൽ നേർച്ചയാക്കി ഓതിയാൽ, മഹാനവറുകളുടെ മേൽ നേർച്ചയാക്കി ഓതി മന്ത്രിച്ചാൽ, മഹാനവറുകളുടെ മേൽ ആ 156 രൂപ മന്ത്രിച്ച് അല്ലെങ്കിൽ ഒളിഞ്ഞു വച്ചാൽ, മഹാനവറുകളുടെ മേൽ 156 യാസീൻ ഓതിയാൽ, ഈ നമ്പർ അവിടുത്തെ പേരിന്റെ ഹർഫുകളോട് അറബി അക്ഷരങ്ങളോട് അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അക്കങ്ങളാണ്. ആ അക്കങ്ങളിൽ നാം ഇതൊക്കെ നിർവഹിക്കുമ്പോൾ അള്ളാഹുവിന്റെ പ്രത്യേകമായ സഹായം അവരുടെ കറാമത്തിലൂടെ നമുക്ക് അനുഭവിക്കാൻ കഴിയുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമുക്ക് അറിയാനും അനുഭവിക്കാനും ധാരാളം ഉള്ള ഒരു വ്യക്തിത്വമാണ് ഷെയ്ഖ് യൂസുഫ് അൽ ഖാദിരി റളിയല്ലാഹു അൻഹു. കൂടുതൽ വായിലേക്ക് ഞാനിവിടെ മുതിരുന്നില്ല. ഇവിടെ ഈ ഒരു വലിയ ലോകം ചെറുതായാണെങ്കിലും നമ്മിലേക്ക് എത്തിച്ചു തരാൻ അവിടുത്തെ പുത്രൻ പ്രിയപ്പെട്ട ഉസ്താദ്, പാറാവള്ളി ഉസ്താദ് എന്നറിയപ്പെടുന്ന ബഹുമാന്യരായ ഷെയ്ഖുന അബ്ദുള്ള ദാരിമി ഉസ്താദ് അവരുകൾക്ക് വലിയ പങ്കാണ്. അവരിലൂടെ അസറാറിൻ്റെ ഇൽമ് ആയിരക്കണക്കിന് പണ്ഡിത കുലപതികളിലേക്ക് ഒഴുകുകയാണ്. ആയിരക്കണക്കിന് ശിഷ്യഗണങ്ങളുള്ള ആളുകൾ ഉസ്താദ് അവരുകളിൽ നിന്ന് ആ അറിവ് കോരിപ്പിടിച്ചു കൊണ്ടിരിക്കുകയാണ്. മഹാനവറകൾ ഷെയ്ഖ് യൂസുഫ് അൽ ഖാദിർ റളിയല്ലാഹു അൻഹു സ്ഥാപിച്ച ഖാദിരിയ ദിക്ര മജ്ലിസ് ഇന്നും പാണാവള്ളിയിൽ നടത്തി വരികയാണ്. അതിൻ്റെ ഉറൂസുകൾ വ്യാപകമായി വിപുലമായി നടക്കാറുണ്ട്. അവിടുന്ന് ദാറുൽ ഹിക്കം എന്ന പേരിൽ ഹിക്കുമത്തിൻ്റെ ഉറവിടങ്ങളായ അനവധി കുലപതികളായ പണ്ഡിതന്മാരെ സമൂഹത്തിന് സമർപ്പിക്കാൻ സ്ഥാപനവും മഹാനവറുകൾ തന്നെ ത്യാഗം നടത്തി വരുന്നുണ്ട്. അവരിൽ നിന്ന് നമുക്ക് ഷെയ്ഖ് യൂസുഫ് അൽ ഖാദിർ റളിയല്ലാഹു അൻഹുവിൻ്റെ സുന്ദരമായ സരണി നമുക്ക് വായിക്കാൻ കഴിയുന്നു, നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നു. നമ്മുടെ പ്രാസ്ഥാനിക നേതൃത്വത്തിൻ്റെ ആശീർവാദത്തോടുകൂടെ ഇങ്ങനെയുള്ള അറിവിൻ്റെ വഴികൾ നമുക്ക് ലഭിച്ചത് വലിയ അനുഗ്രഹമായി നമുക്ക് കാണാം. അള്ളാഹു തആല മഹാനായ ഉസ്താദവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഞാനിതിവിടെ ഓർമ്മപ്പെടുത്തിയത്, ഞാനൊരു ക്ലിപ്പ് ഇവിടെ ഓർമ്മപ്പെടുത്തിയത് നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുന്നത് പ്രതിസന്ധികളുടെ കാലഘട്ടങ്ങളാണ്, പരീക്ഷണങ്ങളുടെ കാലഘട്ടങ്ങളാണ്. 2-3 സഹോദരങ്ങൾ ഗൾഫിൽ നിന്ന് വിളിച്ചപ്പോഴും ആ സമയത്ത് 156 യാസീൻ കുടുംബത്തിലുള്ളവർ ഒന്നിച്ചിരുന്ന് ഓതാൻ നിർദ്ദേശിക്കപ്പെട്ടപ്പോൾ അത്ഭുതകരമായി പരീക്ഷണം
വന്ന ആളുകൾ അതിൽ നിന്ന് മുക്തമായതും അനുഭവിച്ച ആളുകൾ അത്ഭുതകരമായി കുറഞ്ഞ ദിവസങ്ങളെ കൊണ്ട് തന്നെ മോചിപ്പിക്കപ്പെട്ടതും എല്ലാം നമ്മൾ അനുഭവിക്കുമ്പോൾ ഇത് അറിഞ്ഞാൽ നിങ്ങൾക്ക് ഉപകരിക്കും, പലർക്കും ഉപകരിക്കും. വളരെ ലളിതമായി നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ കഴിയും. മഹാന്മാരോട് നമുക്ക് ബന്ധമുണ്ടാക്കാൻ കഴിയുന്ന എത്ര ലളിതമായ അവസരങ്ങളുണ്ടോ അതൊക്കെ നാം ഉപയോഗപ്പെടുത്തണം. കാരണം സാഹസങ്ങൾക്ക് പലപ്പോഴും നമ്മൾ മുതിരാറില്ല. ലളിതമായ വഴികളെങ്കിലും അതറിഞ്ഞാൽ, ആർക്കെങ്കിലും ഉപകരിച്ചാൽ, അതിൽ ഞാനൊരു കാരണക്കാരനായാൽ അത് നമ്മുടെ ജീവിതത്തിന് വലിയ പറക്കത്തായിരിക്കും എന്ന് മനസ്സിലാക്കിയാണ് ഈ മെസ്സേജ് നിങ്ങൾക്ക് കൈമാറുന്നത്. അല്ലാഹു തആല ശൈഖ് യൂസുഫ് അൽ ഖാദിർ റളിയല്ലാഹു അൻഹുവിന്റെ മദദ് നമ്മിലും കുടുംബങ്ങളിലും ജീവിത വഴികളിലും സദാ അല്ലാഹു തന്ന അനുഗ്രഹിക്കുമാറാവട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ പ്രത്യേകം ഉൾപ്പെടുത്തണമെന്ന് വസിയത്ത് ചെയ്ത് ഇൻഷാ അല്ലാഹ് പ്രധാനപ്പെട്ട പല വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം എന്ന് ഓർമ്മപ്പെടുത്തി നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.